മക്കളെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു കുറുക്കന്റെയും കൊക്കിന്റെയും കഥയാണ്. പണ്ട് പണ്ടൊരു കാട്ടിൽ ഒരു കുറുക്കനും കൊക്കും താമസിച്ചിരുന്നു. ഇവർ ഉറ്റ മിത്രങ്ങളായിരുന്നു. കൊക്ക് സഹൃദയനായിരുന്നെങ്കിൽ കുറുക്കൻ കുടിയ ബുദ്ധിയുള്ളവനായിരുന്നു. ഒരു ദിവസം കുറുക്കൻ കൊക്കിനെ തന്റെ വീട്ടിലേക്ക് വിരുന്നു വിളിച്ചു. കൂട്ടുകാര, ഞാൻ തീർച്ചയായിട്ടും വരാം. കൊക്ക് സന്തോഷത്തോടെ ക്ഷണം സ്വീകരിച്ചു. വിരുന്നിന്റെ അന്ന് രാവിലെ കൊക്കവന്റെ ഏറ്റവും നല്ല സ്യൂട്ടും തൊപ്പിയും ധരിച്ച് കൊക്ക് കുറുക്കന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. പക്ഷേ അവിടെ എത്തിയപ്പോൾ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് കൊക്കിന് മനസ്സിലായി. കൊക്കിന്റെ മുഖം വാടി. കൗശലക്കാരനായ കുറുക്കൻ രണ്ട് പരന്ന പാത്രങ്ങളുമായി ഒന്ന് കൊക്കിന്റെ മുന്നിലേക്കും ഒന്ന് തന്റെ മുന്നിലേക്കും വച്ചു. എന്നിട്ട് സ്വാദിഷ്ടമായ മീൻ സൂപ്പ് രണ്ട് പാത്രത്തിലേക്കും ഒഴിച്ചു. എന്റെ സൽക്കാരം സ്വീകരിച്ചാലും ഒരു കള്ളച്ചിരിയോടെ കുറുക്കൻ പറഞ്ഞു. പരന്ന പാത്രത്തിൽ നീണ്ട ചുണ്ടുള്ള ഒരു കൊക്ക് എങ്ങനെ ഭക്ഷണം കുടിക്കാനാണ്? കുറുക്കൻ നക്കി സൂപ്പ് നക്കി നക്കി കുടിക്കണേ എന്ന് നോക്കി. നെടുവേർപ്പെട്ട് കൊക്ക് അവിടെ ഇരുന്നു. കൂട്ടുകാര, നീ സൂപ്പ് തൊട്ടിട്ട് പോലും ഇല്ലല്ലോ, എന്താ നിനക്ക് ഇഷ്ടമായില്ലേ? എന്റെ വയർ നിറഞ്ഞിരിക്കുകയാണ്. നിന്റെ സൽക്കാരത്തിന് നന്ദി. ഞാൻ നിന്നെ എന്റെ വീട്ടിലേക്കും ക്ഷണിക്കുകയാണ്. കുറുക്കനൊരു ഭയമുണ്ടായിരുന്നു താൻ ചെയ്തതിന് പകരം വീട്ടുമോ എന്ന്. എന്നാലും കൊക്കിന്റെ ക്ഷണം നിരാഹരിക്കാൻ കുറുക്കന് കഴിഞ്ഞില്ല. പിറ്റേ ദിവസം ഭയാശങ്കകളോടെ കുറുക്കൻ കൊക്കിനെ സന്ദർശിച്ചു. കൊക്കാകട്ടെ ഒരു പരന്ന പാത്രം കുറുക്കന്റെ മുന്നിലേക്കും ഒരു വൈഡിങ്ങിയ നീണ്ട ജാർ തന്റെ മുന്നിലേക്കും വെച്ചു. എന്നിട്ട് സ്വാദിഷ്ടമായ ചിക്കൻ സൂപ്പ് രണ്ട് പാത്രത്തിലേക്ക് ഒഴിച്ചു. കുറുക്കന് അത്ഭുതം തോന്നി. കഴിഞ്ഞ ദിവസം താൻ കൊക്കിനോട് ചെയ്തത് അവന് ലജ്ജയും തോന്നി. കൂട്ടുകാരാ, ഞാൻ നിന്നെ നിർദ്ദേശിച്ചിട്ടും നീ എന്തിനാണ് എന്നെ നല്ല പോലെ സൽക്കരിച്ചത്? അതോ നമ്മൾക്ക് കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കണമെങ്കിൽ അവർ ലജ്ജിച്ച തല കുനിക്കുന്ന തരത്തിൽ അവർക്ക് നന്മ ചെയ്യണം എന്നാണ് എൻ്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഞാനും ഇന്ന് ചെയ്തത്. കൊക്ക് അഭിമാനപൂർവ്വം പറഞ്ഞു. കൊക്ക് പറഞ്ഞതൊന്നും വ്യക്തമായില്ല. കുറുക്കനോട് മുതിർന്നവനായി മാറി. കൂട്ടുകാരെ, ഈ കഥ പറയുന്ന ഒരു സത്യമുണ്ട്. നന്മകളും തിന്മകളും നിറഞ്ഞത് തന്നെയാണ് ഈ ലോകം. നമ്മൾക്ക് നന്മയെ തിരഞ്ഞെടുക്കാം. നന്ദി, നമസ്കാരം.